ഞാൻ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇൻട്രോ തന്നെ തുടങ്ങിയപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ ഇന്ന് സാധാരണ ഒരു കുക്കിംഗ് വീഡിയോ അല്ല. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യണേ, എൻ്റെ പ്രൊഫഷൻ എന്താണ് എന്നൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നമ്മളുടെ കുഞ്ഞൊരു ഫാമിലി കുഞ്ഞിതായിട്ട് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് പരിചയപ്പെടാമെന്നും ഞാൻ വിചാരിച്ചു. അപ്പോൾ ആ പരിചയപ്പെടലാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ഹു എം ഐ, ആരാണ് ഞാൻ, കോലുഹൂത്തും അല്ലേ. അപ്പോൾ എൻ്റെ പേര് മോണിക്ക ജസ്റ്റിൻ. ഞാനിപ്പോൾ ഇവിടെ ഖത്തറിലാണ്, ദോഹയിലാണ്. നാട് തൃശ്ശൂർ. ഞാൻ പഠിച്ചത്, സ്കൂളിംഗ് എല്ലാം ചെയ്തത് കേന്ദ്രീയ വിദ്യാലയയിലാണ്. കോളേജ് ഞാൻ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നാണ് ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തത്. പ്രൊഫഷൻ വൈസ് ഞാനൊരു എഞ്ചിനീയർ അല്ല കേട്ടോ, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. കോളേജിൽ പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയർ തന്നെ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. വെഡ്ഡിങ്സിലൂടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വെഡ്ഡിങ്സ് ഒക്കെ ചെയ്ത് എൻ്റെ എക്യുപ്മെൻ്റ് ഒക്കെ ഞാൻ അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഇത് ഒന്ന് എന്താ പറയുക, ഫുഡ് ഫോട്ടോഗ്രാഫിയിലേക്കും പിന്നെ ബേബി ഫോട്ടോഗ്രാഫിയിലേക്കാണ് ഞാൻ എന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഖത്തറിൽ വന്നത്. ഖത്തറിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് ഇതിനിടയിൽ കാണിക്കാം. അപ്പോൾ ഖത്തറിൽ വന്നപ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോ പുറത്ത് കാണിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഞാൻ ഫാമിലീസായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന പരിപാടികളായാലും ബേബി ഫോട്ടോഗ്രാഫി ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഫാമിലി റിലേറ്റഡ് കല്യാണങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് പബ്ലിക് ആക്കാൻ പറ്റില്ല. അത് ഇവിടുത്തെ ഒരു ഇതാണ്. അതായത് നമുക്ക് നമ്മളുടെ ലേഡീസ് വെഡ്ഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫുൾ ലേഡീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ അറിയാലോ മുസ്ലിം കൺട്രി ആണ്. അപ്പോൾ അവരുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമുക്ക് അവരുടെ ഫോട്ടോസൊന്നും നമ്മൾ പബ്ലിക്കലി പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണമാണ് എൻ്റെ ഫീഡ് ഇപ്പോൾ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ നിൽക്കുന്നത്. ഞാൻ എല്ലാ വക ഫോട്ടോഗ്രാഫി ഇവിടെ വന്നിട്ട് ചെയ്യുന്നുണ്ട്. ബേബി ഫുഡ് ഫോട്ടോഗ്രാഫിയാണ് കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണത്. പിന്നെ ഞാൻ ഈ കുക്കിംഗ് ലാബ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലോ. ഞാൻ ഓൾറെഡി എനിക്ക് എൻ്റെ ഈ ചാനൽ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ചാനൽ എൻ്റെ 3 വർഷം പഴക്കമുള്ളൊരു ചാനലാണ്. എൻ്റെ പഴയ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാനത് പിന്നെയും പബ്ലിക്കാക്കാം. അപ്പോൾ 3 വർഷം മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് കോളേജിൽ തന്നെ പഠിക്കുന്ന സമയത്ത് വീട്ടിലിരുന്ന് നമ്മുടെ ബസ് ഫീഡിനൊക്കെ വീഡിയോസ് കാണില്ലേ, അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ വന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ചാനലായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോ ക്വാളിറ്റി തന്നെ എനിക്ക് എന്നെ തൃപ്തകരമല്ലാത്തത് കൊണ്ട് ഞാനത് പദവി ഒഴുക്കി വെച്ച് നിർത്തിയതായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ കെട്ടിയവരെ തന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്താണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് എന്തൊക്കെ ചെയ്യണം, നമ്മൾ വീഡിയോസ് ചെയ്യണം. വീഡിയോ ചെയ്യണമെങ്കിൽ ഇവിടെ ലൈറ്റ് വേണമല്ലോ, ലൈറ്റ് വേണം. അപ്പോൾ ലൈറ്റ് ആദ്യം ആൾ സെറ്റപ്പ് ആക്കി കൊണ്ടു തന്നു. എന്നിട്ട് അപ്പോഴും എനിക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല. എൻ്റെ അടുത്ത് ആൾ നിർബന്ധമായി പറയുമായിരുന്നു, ഫേസ് കാണിച്ചിട്ട് തന്നെ ചെയ്യണം, എല്ലാവരും ഇപ്പോൾ ഫേസ് ഇല്ലാതെയാണ് ചെയ്യണത്, അപ്പോൾ നമ്മൾ നമ്മളുടെ ക്യാരക്ടർ അവിടെ കാണിക്കണം എന്നുള്ളത് ആളുടെ നിർബന്ധമായിരുന്നു. എനിക്കാണെങ്കിൽ തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ സംസാരിക്കണ പോലെയായിരുന്നു. എൻ്റെ ഫസ്റ്റ് വീഡിയോ പോയി, ഞാനിവിടെ എവിടെയെങ്കിലുമൊക്കെ ഇടാം അതിൻ്റെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ശരിക്കും കിളി പോയ പോലെയാണ് അതിൽ സംസാരിക്കണം. ഇപ്പോൾ എനിക്ക് ഇത്രയെങ്കിലും കോൺഫിഡൻസ് വന്നിട്ടുള്ളത് നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ട്, അതായത് ആ വീഡിയോസൊക്കെ നന്നായിട്ടുണ്ട്, ഞാൻ പറയണതൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ആ സപ്പോർട്ടിലൂടെയാണ് ഞാനിപ്പോൾ ഇത്രയും കോൺഫിഡൻസിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലായിരുന്നു മോണിക്കസ് കുക്കിംഗ് ലാബ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ തൃശ്ശൂർ തന്നെയാണ്. ചെറിയ പാർട്ട് ഓഫ് ലൈഫ് ഞാൻ ബോംബെയിലും വിശാഖപട്ടണത്തുണ്ടായിരുന്നു. പപ്പ നേവിയിലായിരുന്നതുകൊണ്ട് ആളുടെ ലൊക്കേഷൻ അവിടെ ആയിരുന്നതുകൊണ്ട് ഞാൻ അവിടെ ആയിരുന്നു. പക്ഷേ അത് ഭയങ്കര ഒരു ചെറിയൊരു പാർട്ടായിരുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾ തൃശ്ശൂർ വന്ന് സെറ്റിൽ ആയിണ്ടായി. അപ്പോൾ എൻ്റെ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് തൃശ്ശൂരാണ്. അതുകൊണ്ടാണ് ഈ തൃശ്ശൂർ ഭാഷ. തൃശ്ശൂരിനെ പറ്റി എനിക്ക് ഇന്ന് എന്താ പറയാനുള്ളത്, നമ്മുടെ പുത്തമ്പള്ളിയും വടക്കുന്നാഥനും തൃശ്ശൂർ പൂരവും പിന്നെ എന്താ പറയുക, നമ്മളുടെ റഷ്യൻ കടയും നമ്മുടെ സൈക്കിളും നമ്മുടെ ചായക്കടയൊക്കെ അല്ലേ. അപ്പോൾ നമ്മളുടെ തൃശ്ശൂരിനെ പറ്റി ഞാൻ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് എൻ്റെ ഭാഷയിലും ഭയങ്കര തൃശ്ശൂർ ഇൻഫ്ലുവൻസ് ഉള്ളതും. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. തൃശ്ശൂർ നമ്മുടെ പടസ്ഥലല്ലേ. അപ്പോൾ അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. ഞാൻ കോളേജിൽ പഠിച്ച് കോളേജ് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അത്ര നാളൊന്നും ആയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്. 2018 കല്യാണം ആയിരുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ആ കൊല്ലം തന്നെ ഡിസംബറിൽ എന്നെ ഇങ്ങോട്ട് പാക്ക് ചെയ്തു, എങ്ങോട്ട്, ഖത്തറിലേക്ക് പാക്ക് ചെയ്തു. ഖത്തർ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ഒരു കുഞ്ഞൊരു രാജ്യമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു രാജ്യമാണെന്ന് വിചാരിക്കണം. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മർ ടൈമുള്ള. അപ്പോൾ ആ സമ്മർ ടൈം മൈനസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖത്തറും നല്ല പൊളി സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മൾ നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ വണ്ടി എടുത്ത് പോവും, ഒരു ചായയും ഒരു പരിപ്പടയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഖത്തറിൻ്റെ കോർണേഷിൽ പോയിരുന്നു ചായയും പരിപ്പടയും കഴിക്കും. അപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ വന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ കുറേയുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ ഭക്ഷണങ്ങളും കുറേ കിട്ടും.
അപ്പോൾ കറക്റ്റ് നമ്മൾ പരിപാടിയും ചായയും കൊണ്ട് ഞങ്ങൾ കോർണിഷിലായാലും അല്ലെങ്കിൽ പാർക്കിലായാലും പിന്നെന്താ പറയുക, ഖത്തറിലെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ തന്നെ എല്ലായിടത്തും എത്തിയിട്ടില്ല. അപ്പോൾ ഡെസേർട്ട് ലൈഫൊക്കെ മുഴുവൻ കാണിക്കുന്ന രീതിയിൽ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഖത്തറിലെത്തിയത്. ഞാൻ ഖത്തറിലെത്തിയത്, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ കുറച്ച് നാളായിട്ടുണ്ട്, 3-4 വർഷമായിട്ട് ഇവിടെ ഖത്തറിലുണ്ട്. കല്യാണം കഴിഞ്ഞ് ഞാൻ 2018 ഞാൻ ഖത്തറിൽ വരുന്നത്. അപ്പോൾ 2 വർഷമാവണം ഇപ്പോൾ ഖത്തറിൽ വന്നിട്ട്. അത്രയേ ഉള്ളൂ ഖത്തറിനെ പറ്റി. അപ്പോൾ ഞാൻ ഖത്തർ വരെ എത്തിയ ജേണി ആയിരുന്നു ഇത്. അപ്പോൾ ഇനി ഞാൻ തിരിച്ച് മോണിക്കാസ് കുക്കിംഗ് ലാബ് എങ്ങനെ തുടങ്ങി, എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മെയിൻ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോഗോ ആണ്. ആ ലോഗോയ്ക്ക് ഒരു കഥയുണ്ട്. എൻ്റെ അനിയത്തി, അനിയത്തി നാട്ടിൽ തന്നെയാണ് ഇപ്പോൾ, അവൾ അവളുടെ MSc ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളാണ് എനിക്ക് ഈ ലോഗോ ഉണ്ടാക്കിയതെന്ന്. അവൾ നന്നായി പടമൊക്കെ വരയ്ക്കും. അപ്പോൾ അവളാണ് എനിക്ക് ഈ ലോഗോ ഉണ്ടാക്കിയതെന്ന്. നല്ല രസമല്ലേ. ഇതിൽ ആ കാണുന്ന ഞാനും അപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ ഹസ്ബൻഡിനെ കുട്ടനെന്നാണ് വിളിക്കുക. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇത് കുട്ടനും അത് ഞാനുമാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ കുഞ്ഞൊരു കിച്ചൺ. അപ്പോൾ എൻ്റെ അനിയത്തി വെറുതെ വരച്ചുവെച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ലോഗോ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ തമ്പി തപ്പി തപ്പി എനിക്ക് അവസാനം ഭ്രാന്തായി. അപ്പോൾ ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ചേച്ചി ചോദിച്ചതും ഞാൻ പറഞ്ഞതൊക്കെ ഒരുമിച്ചതെന്ന് പറഞ്ഞിട്ട് അവൾ വെറുതെ ഒരു വരച്ചൊരു ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അങ്ങനെ വരച്ച സാധനത്തിന് ഞങ്ങളൊന്ന് മോഡിഫൈ ചെയ്യിപ്പിച്ച് അവളെ കൊണ്ട് ഇരുത്തി വരപ്പിച്ചുണ്ടാക്കിയ ഒരു ലോഗമാണിത്. അപ്പോൾ അവളാണ് ഇവിടെ സൈഡിലൊക്കെ വരണത്. അപ്പോൾ അവളുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. അവൾ നന്നായി എഴുതും, നന്നായി പടം വരയ്ക്കും. ഇല്ലസ്ട്രേഷൻസാണ് കൂടുതലും, ഇങ്ങനെ കുത്തിവരെയൊക്കെ പറയും. എനിക്കതിനെക്കുറിച്ച് ടെക്നിക്കൽ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവളുടെ ഇൻസ്റ്റാഗ്രാം ഫീഡ് ഞാനിവിടെ ഇടാം. അപ്പോൾ അവളുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ പോയി നോക്കുക, എല്ലാവരും അവളെ ഫോളോ ചെയ്യുക. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്താണ് ഞാൻ വീഡിയോഗ്രഫിയിലേക്ക് ഫുള്ളി ഇറങ്ങിയത്. വീഡിയോഗ്രഫിയും ഫോട്ടോഗ്രഫിയും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളതൊന്നും മനസ്സിലായതെന്നാണ്. എനിക്ക് തീരെ വീഡിയോഗ്രഫി അറിയുന്ന ഒരാളല്ല ഞാനായിരുന്നത്. അപ്പോൾ അത് വലിയൊരു ലേണിംഗ് കർവ് ആയിരുന്നു. പഠിക്കുക, എങ്ങനെ വീഡിയോ എടുക്കണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ട്രൈപോഡ് വെച്ച് തന്നെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും ട്രൈപോഡ് തന്നെയാണ് യൂസ് ചെയ്യണത്. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യണതും, ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യണത്. നമ്മുടെ ചായക്കടയാണല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ചായ വയ്ക്കേണ്ടി വരും, നമ്മൾ തന്നെ പുറത്തടിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ചില സമയത്ത് ഹസ്ബൻഡിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കാറില്ലേ. അപ്പോൾ ആൾക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളു. അപ്പോൾ ആൾ ഇതിൻ്റെ കൂടെ പഠിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പോൾ ആൾ കുറച്ച് നാൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആൾ എൻ്റെ കൂടെ കൂടിയത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന്, അപ്പോൾ വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ എടുക്കുക, അതെങ്ങനെ എടുക്കുക, എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഓൺലൈനിൽ തന്നെ യൂട്യൂബിലെ വീഡിയോസ് കണ്ട് കണ്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതൊരു വലിയൊരു ലേണിംഗ് കർവ് തന്നെയായിരുന്നു. അത്ര എളുപ്പമുള്ള പണിയല്ല എന്ന് മനസ്സിലായത്. വീഡിയോ എടുക്കൽ കഴിഞ്ഞാലും എഡിറ്റിംഗ് അത്ര എളുപ്പമുള്ള പണിയല്ല എന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ചില സമയത്ത് ഭയങ്കര ഡ്രാഗൊക്കെ വരണം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിലേക്ക് ട്രാക്കിലേക്ക് വീണിട്ടില്ല, പക്ഷേ ഞാൻ എത്രയും പെട്ടെന്ന് ട്രാക്കിലേക്ക് വീഴാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാനലിൽ ആവശ്യമുള്ള ടെക് സപ്പോർട്ട് വേണമല്ലോ. ടെക് സപ്പോർട്ട് എൻ്റെ കെട്ടിയനെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യണത്. ആളാണ് എനിക്ക് എന്തെങ്കിലും പ്രശ്നം, ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നില്ല, ലാപ്ടോപ്പ് നീങ്ങുന്നില്ല, സ്ലോ ആണെന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ശരിയാക്കണത് എൻ്റെ കെട്ടിയനാണ്. ആൾ കമ്പ്യൂട്ടറായിട്ട് ഭയങ്കര എന്താ പറയുക, ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യനാണ്. എനിക്ക് കമ്പ്യൂട്ടർ അത്ര വലിയ എന്താ പറയുക, ലൈക്ക് ബാക്ക് എൻഡ് ഒന്നും എനിക്ക് ചെയ്യാനധികം അറിയുന്നില്ല. അപ്പോൾ എഡിറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. ടെക് സപ്പോർട്ടിന് ആവശ്യമായിട്ട് ഞാൻ എൻ്റെ കെട്ടിയനെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യണത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ആരാളത്. അപ്പൊ ഇതാണ് എന്ന് കിട്ടിയ ആളുടെ പേര്, ആളുടെ പേര് ജിനുദാണ്. ആളിവിടെ കുറെ കാലമായിട്ട് മിഡിൽ ഈസ്റ്റില് ഇങ്ങനെ ആളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഇപ്പോ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ കുറെ നാളുകൾക്ക് ശേഷം എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നില്ലാത്ത ഒരാൾ തന്നെയാണെന്ന് വേണേ പറയാം. ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് കയറിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കിട്ടിയത്. അപ്പോൾ നമ്മളുടെ ഈ ചാനലിൻ്റെ പേര് മോണിക്കാസ് കുക്കിംഗ് ലാബ് എന്ന് വരാനുള്ള കാരണം മെയിൻലി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിരിക്കും. നമ്മളെ ഞാൻ പറഞ്ഞില്ലേ 3 കൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ചാനലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ പേര് ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊന്നും ഓർമ്മ വരണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ദിലീപിൻ്റെ ഒരു സിനിമയല്ലേ, മിസ്റ്റർ ബട്ട്ലർ, അപ്പം അതിനുള്ളിൽ ആള് പറയുന്നൊരു ഭാഗമല്ലേ, ഇതാണ് എന്റെ കുക്കിംഗ് ലാബ്. ഇതെന്താ വീട്ടിനുള്ള തട്ടുകടയാ? നോ 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 നോ, ദിസ് ഈസ് കുക്കിംഗ് ലാബ്. അപ്പോൾ ആദ്യ നിന്നാണ് ശരിക്കും ഇൻസ്പയർ ആയിട്ട് ഞാൻ മോണിക്കാസ് കുക്കിംഗ് ലാബ് എന്ന് പേരിടാനുള്ള കാരണം. അങ്ങനെയാണ് ഈ പേര് വന്നത്. ആ സിനിമയിൽ കാണിക്കണ പോലെ തന്നെയായിരുന്നു എൻ്റെ ചെറുപ്പത്തിലത്തെ ഭാഗങ്ങളൊക്കെ. ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു.
കുറേ പരീക്ഷണങ്ങളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അതിന് വേറെ ഈ വയല് കിട്ടാത്ത പേരുകളൊക്കെ ഇടും. ഇതാണ് അൽഫാനിയ കുച്ച് മഹായ്. ഹായ്, നോട്ട് ഹായ്, മഹായ്. ഇതൊരു വെസ്റ്റേൺ അറബിക് ചൈനീസ് കൊളാബറേറ്റഡ് ഫുഡാണ്. എന്നിട്ട് എന്റെ മെയിൻ ഇരകൾ എന്റെ അനിയത്തിയും അമ്മയും എന്റെ അപ്പനായിരുന്നു. അപ്പൊ അവരെയാണ്, അവരെ വെച്ചാണ് ഞാൻ പരീക്ഷണം തുടങ്ങിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻസ്പിറേഷനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഈ പേര് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എങ്ങനെയായിരുന്നു, 2013 അല്ലാട്ടോ ഞാൻ കുക്കിംഗ് തുടങ്ങിയത്. കുക്കിംഗ് തുടങ്ങിയത് ഞാൻ ഭയങ്കര ചെറുപ്പത്തിലേ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. ഞാൻ യൂട്യൂബിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ യൂട്യൂബിലെ പഴയ വീഡിയോസൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം എല്ലാം പബ്ലിക്കാക്കാം. ഇപ്പം ഞാൻ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചാനലിൽ ഇനി നമ്മൾ എന്തൊക്കെ കാണാൻ പോകണം, അതായത് എന്തൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോണേന്നുള്ളതാണ് അടുത്ത് ഞാൻ പറയാൻ പോണേ. അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടതിൽ മനസ്സിലായി ഞാൻ കുറച്ച് ഉടായ്പ റെസിപ്പീസൊക്കെയാണ് ചെയ്യാറ്. ഉടായ്പും പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു, പക്ഷെ എന്നാൽ ടേസ്റ്റ് ഒട്ടും നമ്മൾ കോംപ്രമൈസ് ഇല്ല, ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന്, നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തീരണം. എപ്പോഴും പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കണ്ടിന്യൂ ചെയ്യാം, കുക്കിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഫാമിലിയിൽ ഹസ്ബൻഡും വൈഫ് എല്ലാവരും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്യാൻ വേണമെങ്കിൽ, കുട്ടികൾക്ക് വേണമെങ്കിലും പഠിപ്പിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിൾ റെസിപ്പീസാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഇലാബറേറ്റ് റെസിപ്പീസ് ഉണ്ടാവില്ല എന്നല്ല, അതും ഞാൻ ഇടയിൽ ഇൻക്ലൂഡ് ചെയ്യും. എന്നാലും മിക്കവാറും ഉടായ്പ റെസിപ്പീസ് ആയിരിക്കും ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുക. അപ്പം ഭാവിയിൽ ഇനിയും ഫുഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് ബിഹൈൻഡ് ദ സീൻസും ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എലമെൻസും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അത് പതിയെ പഴയെ വരുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഈ ചാനലിൻ്റെ ഒരു നക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്തത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല കേട്ടോ, ഇത് ചെയ്തത് വലിയൊരാൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതാരാന്നുള്ളതല്ലേ ചെഞ്ചേ. അപ്പോൾ ഈ വീഡിയോ ചെയ്തതും തുടക്കത്തിലൊരു പെട ഇൻട്രോ വീഡിയോ ഒക്കെ കണ്ടില്ലേ, അപ്പോൾ അതൊക്കെ ചെയ്തത് സൂര്യ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഫ്രണ്ടാണ്. ആളും ആളുടെ വൈഫ് രേഷ്മയും കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവരും ഒരു അപ്കമിങ് യൂട്യൂബേഴ്സാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന കപ്പിൾ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ കപ്പിൾ വ്ളോഗിംഗ് ഒന്നും അല്ല കേട്ടോ അവരുടെ സംഭവം, അവരുടെ ഒരു പെട സാധനം തന്നെയാണ്. ഞാൻ അവരുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി അവരുടെ ചാനൽ നോക്കണം. ഒരു വെറൈറ്റി സംഭവം തന്നെയാണ്, മലയാളത്തിലുള്ള ഒരു അടിപൊളി വെറൈറ്റി സംഭവമാണ്. ഞാൻ എന്താ സംഭവം എന്ന് ഞാനിപ്പോൾ പറയില്ല, വേണമെങ്കിൽ ഒരു ചെറിയൊരു ടീസർ തരണേ, വേണ്ട ടീസറും തരണില്ല, നിങ്ങളിപ്പോൾ അവിടെ പോയി നോക്കിയാൽ തന്നെയാണ് നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പം ഞാൻ അവരുടെ ചാനലിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ കാണിക്കാം. അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അവരെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ചാനൽ മോണിക്കാസ് കുക്കിംഗ് ലാബ്. ഇനിയും ഇതിലത്തെ പുതിയ പുതിയ കാര്യങ്ങളായിട്ട് ഞാൻ ഇനിയും വരണതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മെയിൻലി ആവശ്യം. അപ്പോൾ ഇപ്പോൾ തുടങ്ങി വരണേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ചെയ്യണ പോലെ ഒന്നും ചെയ്യുക. സംഭവങ്ങളെല്ലാം കുമാരൻ കുമാരമായി വന്നോട്ടെ. ഏത് ഓക്കെ, അപ്പോൾ ടാറ്റാ.